വിശുദ്ധമതായ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഇരുപത്തി വാക്യം ഇപ്രകാരമാണ് യോസഫ് ഉറക്കം ഉണർന്നു കത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ തന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊണ്ടു പതിനാട്ടാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരം ആയിരുന്നു അവന്റെ അമ്മയായ മറിയ യോസഫിന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായി യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കാനും മനസ്സില്ലായ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു ഇതാ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആ ആരംഭത്തെ കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങളാണിത് യോസഫിനെ കുറിച്ച് വലുതായിട്ടൊന്നും ഈ സുവിശേഷ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല ഇവിടെ നോക്ക് യോസഫ് അവന്റെ മനസ്സിപ്പോൾ എങ്ങനെയാണ് അവൻ നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കുവാൻ ശ്രമിക്കുന്നതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്ന നിശ്ചയിക്കുന്ന യോസഫിനെയാണ് ഇവിടെ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത് ഈ യോസഫിന്റെ മനസ്സ് ആകാംക്ഷകളും ആകുലതകളും ഉത്കണ്ഠകളും മനസ്സു നിറയെ സുരക്ഷിതത്വക്കുറവും അവന്റെ ജീവിതത്തിനുണ്ട് എന്തുകൊണ്ടെന്നാൽ വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയ അവർ കൂടി വരും മുൻപേ ഗർഭപതിയായി എന്ന് കാണുന്ന സാഹചര്യം അത് യോസഫിനെ സംബന്ധിച്ചും മറിയയെ സംബന്ധിച്ചും വളരെ അധികം ആന്തരിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് കാരണം അന്ന് നിലനിന്ന മത സാമൂഹിക സാംസ്കാരിക തലങ്ങളിലെ വിമർശനങ്ങൾ അത് അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ദുഷ്കരമായ ഒരു അനുഭവം കൂടിയാണ് തന്റെ മുൻപിൽ ഉയർന്നു വരുന്ന ധാർമ്മിക ചോദ്യങ്ങൾക്കുത്തരം നൽകേണ്ടത് താൻ തന്നെയാണെന്നും അവൻ അറിയാം അങ്ങനെയെങ്കിൽ ഇതിന്റെ മുൻപിൽ എങ്ങനെയാണ് എനിക്ക് ഉത്തരം നൽകുവാൻ കഴിയുക ഞാൻ ഉത്തരം നൽകിയാൽ ആരത് വിശ്വസിക്കും ദുഷ്കരമായ ഒരു അനുഭവമാണ് യോസഫിൻ്റേത് അവിടെയാണ് യോസഫ് നിശ്ചയിക്കുന്നത് മറിയയെ ഗൂഢമായി ഉപേക്ഷിക്കുക ട്രൈങ് ടു സോൾവ് ദ പ്രോബ്ലം മറിയയെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്വപ്നം കണ്ടവരാണ് അവരിവരും പക്ഷെ ഇപ്പോൾ യോസഫ് പിന്മാറുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്

ഞാൻ അന്വേഷിച്ച വഴികളിലൂടെ ബുദ്ധൻ പാതകളെ കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടും അതൊന്നും സാധ്യമാകുന്നില്ല ഇന്ന് ഓരോരുത്തരുടെയും മനസ്സിൽ അപ്രകാരമുള്ള ചിന്തകളില്ലേ എത്ര കഠിനമായി ഞാൻ പരിശ്രമിച്ചു എന്നിട്ടും ഒരു പുതിയ വാതില് എനിക്ക് വേണ്ടി തുറക്കുന്നില്ലല്ലോ എന്ന് കരുതി നിരാശയോടെ കഴിയുന്ന എത്രയോ പേരുണ്ടെന്ന് ഇവിടെ യോസഫിന്റെ ജീവിതത്തിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു ദൈവജനമേ ഇന്ന് നാം ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഈ തിരുവചനം അതെന്റെയും നിങ്ങളുടെയും ഒക്കെ അനുഭവമായി തീരുന്നില്ലേ എന്നുകൂടി നാം മനസ്സിലാക്കണം ഇവിടെ യോസഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവൻ നീതിമാനായിരുന്നു ആ നീതിമാനായ മനുഷ്യനും ഇപ്പോൾ ജീവിതത്തിന്റെ ദുർഘട അനുഭവങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് ഒരു പൂർണ്ണമായ തീരുമാനം അവന് കൈക്കൊള്ളുവാൻ കഴിയുന്നില്ല എളുപ്പവഴി അവൻ കണ്ടുപിടിക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം നാം വായിക്കുമ്പോൾ അവടെ വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനെ നമുക്ക് കാണുവാൻ കഴിയും പത്തൊൻപതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂര ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു ഇപ്പോൾ മതി എഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏലിയാവിൻ്റെ ജീവിത അനുഭവം നോക്ക് എത്ര പരിതാപകരമായിരിക്കുന്നു ആരായി ഏലിയാവ് മനസ്സിലാക്കണം വേദപുസ്തകം വായിക്കുമ്പോൾ തോട്ടനരിയെ ദേശം മുഴുവൻ വരൾച്ചയുടെ അനുഭവത്തിലൂടെ പോകുമ്പോൾ ദൈവം അവനെ പരിപാലിക്കുന്ന പരിപാലനം എത്ര ശക്തമാണ് ദേശം മുഴുവൻ വളർച്ചയുടെ അനുഭവമാണ് എന്നാൽ ആ കേരി കേരത്തോട്ടിൽ അരികെ അവന് വേണ്ടതായ എല്ലാ അനുഭവങ്ങളും നൽകുക അപ്പവും ഇറച്ചിയും വെള്ളവും എല്ലാം അവിടെയുണ്ട് അവിടെ നിന്ന് യാത്രയാകുന്നത് സേരെ ഫോസിലേക്കാണ് ആ സേരെ ഫോസിലെ വിധവയുടെ അനുഭവം നമുക്കറിയാം എന്നാൽ ആ സേരെ ഫോസിലെ വിധവയുടെ ഭവനത്തിലും ദൈവീക ശക്തിയുടെ മഹത്വം അനുഭവിച്ചറിഞ്ഞവനാണ് എലിയാവ് പിന്നെ എത്തി നിൽക്കുന്നത് കർമ്മേൽ പർവ്വതത്തിലാണ് ്രവാസികന്മാരും അശോര പ്രവാചകന്മാരും നിൽക്കുന്ന ആ സമൂഹത്തിന്റെ മധ്യത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് അവൻ ഒരു മനുഷ്യൻ മാത്രം ഏലിയാവ് മാത്രം എന്നാൽ നമുക്കറിയാം കർമ്മേൽ പർവ്വതത്തിൽ യഹോവയുടെ പ്രതിനിധിയായി നിൽക്കുന്ന ഏലിയാവ് വിജയശ്രാലിതനായി നിൽക്കുകയാണ് യഹോവിയായ ദൈവം ഞങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വിശ്വാസത്തിന്റെ ആ വലിയ ശക്തിയുടെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏലിയാവിന് സംഭവിക്കുന്നത് എന്താ ഇസബല്ല ആഹാബ് രാജാവിന്റെ പത്നി യൂസബല്ല ഒരു വൃത്തിയനെ പറഞ്ഞയച്ചു നാളെ ഈ നേരമാകുമ്പോൾ പട്ടുപോയ ബാൽപ്രവാചകന്മാരിൽ ഒരു പോലെ നിന്നെ ആക്കിത്തീർക്കുന്നില്ല എങ്കിൽ ദൈവം എന്നോട് ചെയ്യുമാറാകട്ടെ നോക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത് കർമ്മേൽ പർവ്വതത്തിൽ വിജയ ശ്രാലിതനായി നിൽക്കേണ്ട ഏലിയാവോ ഭയന്നുപോയി അവൻ ആ കർമ്മേൽ പർവതത്തിൽ ഇറങ്ങി ഓടുകയാണ് ഒരുവിധത്തിൽ പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവന് ലഭിച്ച ആത്മീയ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടു ഭയം അവന്റെ ജീവിതത്തെ കടന്നു പിടിച്ചു വിജയശ്രാളിതനായി കർമ്മേൽ പർവ്വതത്തിൽ നിൽക്കേണ്ടവൻ ദൈവിക ശക്തി അനുഭവിച്ചവൻ ദൈവിക സുരക്ഷിതത്വം അനുഭവിച്ചവൻ ദൈവിക കൂട്ടായ്മ അനുഭവിച്ചവൻ ജീവിതത്തിന്റെ സാഫല്യങ്ങൾ പൂർത്തിയാക്കിയവൻ ഇപ്പോൾ വളരെയധികം നിരാശയുടെ അനുഭവത്തിലാണ് ഭയം അവനെ കടന്നു പിടിച്ചു അവൻ കർമ്മ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഓടി മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂര ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാനിഷിച്ചു എന്നിട്ട് അവൻ പ്രാർത്ഥിച്ചു നീ എന്റെ ജീവനെ എടുത്തുകൊള്ളണം ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ലോ യോസഫ് എന്റെ ജീവിതത്തിനും സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണ് അവന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു മനസ്സ് നിറയെ ഉത്കണ്ഠകളും ആകാംക്ഷകളും അവന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നു അയോസഫ് ഭയവും പരിഭ്രമവും അവന്റെ ജീവിതത്തിനുണ്ട് ചിന്താ ജീവിതത്തിന്റെ യഥാർത്ഥങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ അവൻ തയ്യാറാകുകയാണ് എന്നാൽ അവിടം കൊണ്ട് ആ അനുഭവം തീരുന്നില്ല എന്നുകൂടി വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അടുത്ത വാക്യങ്ങൾ കൂടി നാം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യോസഫ് ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിൻ്റെ മകനായ യോസഫെ നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു ദൈവജനമേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ ഒക്കെ ഏറ്റെടുക്കുവാൻ കഴിവുള്ളവനാണ് എൻ്റെ യേശു അതുകൊണ്ട് തന്നെയാണ് യേശു ഇപ്രകാരം പറഞ്ഞത് സകല ചിന്താകുലങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ള ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നതായ ദൈവിക സാന്നിധ്യം ഇവിടെ ഇതായോ ജീവിതത്തിനും ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി മകനായ യോസഫേ എന്ന് വിളിക്കുന്ന ആ വിളിയുടെ അനുഭവം പ്രിയദൈവ മക്കളെ നമ്മൾ ജീവിതത്തിന്റെ ഈ ചിന്താ കുഴപ്പങ്ങളുടെ അനുഭവങ്ങളിലാകുമ്പോൾ എന്നെയും നിങ്ങളെയും പോർച്ചൊല്ലി വിളിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നവനാണ് കർത്താവ് എന്ന് നാം മനസ്സിലാക്കണം ഇവിടെ ഇതാ പറയുകയാണ് ദാവീദിന്റെ മകനായ യോസഫേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതൻ കർത്താവിന്റെ ദൂതൻ അടുത്ത് എത്തുന്നത് നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു ഇവിടെ ഇതാ യോസഫിന് അവന്റെ ചിന്താ കുഴപ്പങ്ങളിൽ നിന്നെല്ലാം ഭോചിതമാകുവാൻ തക്കവണ്ണം അവന്റെ ചിന്തകൾക്ക് പുതിയ തൂവലുകൾ നൽകുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ നാം മനസ്സിലാക്കണം ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നാം മനസ്സിലാക്കണം ഇതാ അവന്റെ ജീവിത യാത്രയിൽ അവനെ പകുതി വഴിയിൽ വിട്ടിട്ടു പോകുന്നവനല്ല യേശു നോക്ക ആ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു അവന്റെ മനസ്സ് നിറയെ പ്രയാസങ്ങളാണ് നൊമ്പരങ്ങളാണ് വേദനകളാണ് എന്നാൽ ആ വേദനകളിൽ നിന്നെ വിട്ടിട്ടു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കിക്കൊള്ളണം ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് അവന്റെ ആ ചിന്തകൾക്ക് അവന്റെ ബുദ്ധിക്ക് പുതിയ രൂപവും ഭാവവും നൽകുകയാണ് ദൈവം ആദ്യമായി ചെയ്യുന്നത് നിന്റെ ചിന്താക്കുഴപ്പം എന്തായിരുന്നു സമൂഹത്തിൻ്റെ ധാർമ്മിക രോക്ഷങ്ങൾ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളതായിരുന്നില്ലേ ലോകാപവാദം മറിയയ്ക്കുമുണ്ട് എനിക്കുമുണ്ട് യോസഫിനുമുണ്ട് ആ ലോകാപവാദത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ശരിയേതെന്ന് കാണിച്ചു തരുന്ന ദൈവമാണിത് അപവാദങ്ങൾ പലതുമുണ്ടാകാം എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ശരിയേതെന്ന് മനസ്സിലാക്കി തരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണിത് അവനോട് പറയുകയാണ് മറിയയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു ഇതുവരെ അവന്റെ മനസ്സ് വിഭ്രമങ്ങൾ നിറഞ്ഞതായിരുന്നു പക്ഷേ ഇപ്പോൾ അവന്റെ മനസ്സ് ശാന്തമാകുവാൻ തുടങ്ങി എന്തുകൊണ്ട് ഹി എക്സ്പീരിയൻസ്ഡ് ദ വോയിസ് ഓഫ് ദ ലോർഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് ക്രൈസിസ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരാം ഏലിയാവിന് എന്ത് സംഭവിച്ചു അവനാ ചൂരച്ചടിയുടെ തണലിൽ കിടന്ന് മരിക്കുവാൻ ആഗ്രഹിച്ചില്ലേ ഇതാ അവന്റെ അടുത്തേക്കും ദൈവം ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് ദൈവത്തിന്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി അവൻ എഴുന്നേറ്റു നോക്കിയപ്പോൾ ഒരു ദുരുത്തി വെള്ളവും കരലിൽ ചുട്ട അടയും അവൻ കണ്ടു ശാരീരികമായ ക്ഷീണമുണ്ട് മാനസികമായ ക്ഷീണമുണ്ട് ആത്മീകമായ ക്ഷീണവും അവനുണ്ട് അവൻ തിന്നു കുടിച്ചു വീണ്ടും കിടന്നുറങ്ങി ഇവിടെ എന്നെ സന്തോഷിപ്പിക്കുന്നത് അവൻ കിടന്നുറങ്ങിയാലും ദൈവം അവനെ വിട്ടുപോകുന്നില്ല ദൈവത്തിന്റെ ദൂതൻ അവനെ വീണ്ടും തട്ടി ഉണർത്തുകയാണ് രണ്ടാമത്തെ പ്രാവശ്യം അവനെ തട്ടി ഉണർത്തി അവൻ തിന്നു കുടിച്ചു അതിൻ്റെ ബലം കൊണ്ടും ശക്തി കൊണ്ടും നാൽപ്പത് പകലും നാൽപ്പത് രാവും നടന്ന അവൻ ദൈവത്തിൻറെ പർവ്വതമായ ഹോരേബോളും എത്തിച്ചേർന്നു പ്രിയ ദൈവജനമേ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ക്രൈസിസ് പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടാനുഭവങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ വേർപാടുകൾ നഷ്ടങ്ങൾ എന്തും തന്നെ ആയിക്കൊള്ളട്ടെ അതൊക്കെ നമ്മെ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേ പോളും യാത്ര ചെയ്യുവാൻ സഹായിക്കുന്നതാണെന്ന് കൂടി മനസ്സിലാക്കണം തിരിച്ചറിയണം അവിടെ ദൈവം അവനെ വീണ്ടും ഒരു വലിയ നിയോഗ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് എന്താ നീ ഇവിടെ ആയിരിക്കേണ്ടവനല്ല നീ മടങ്ങിപ്പോകുക നീ പുറപ്പെട്ട് ദമേശേഖന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകുക നീ ആയിരുന്ന സ്ഥലത്തേക്ക് പോകുക ആ പത്തൊൻപതാം അധ്യായം അതിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ എത്തുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നീ അവിടെ എത്തുമ്പോൾ അസായേലിനെ ആരാമിന് രാജാവുമായിട്ട് അഭിഷേകം ചെയ്യണം നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവുമായിട്ട് അഭിഷേകം ചെയ്യണം മകനായ എലീഷായ നിനക്കു പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം നിരാശയോടെ ആ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിപ്പാനിശിച്ചാവിന് കൊടുക്കുന്ന നിയോഗങ്ങൾ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്യുവാനുള്ള നിയോഗമാണ് അവൻ്റെ ചിന്താക്കുഴപ്പങ്ങൾക്ക് ഉത്തരം അവൻ കണ്ടെത്തി അവൻ കണ്ടെത്തിയതല്ല ദൈവം അവന് കണ്ടെത്തി നൽകി ഇനി അടുത്ത വാക്യത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഏലിയാവിന് കൊടുത്ത നിയോഗം പോലെ തന്നെ യോസഫിനും ഒരു നിയോഗം കൊടുക്കുകയാണ് ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിന് നീയാണ് പേരിടേണ്ടത് അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുക നീ അവന് യേശു എന്ന പേരിടണം ഹ്യൂട്ടിഫുൾ ദിസ് പാസേജ് വളരെയധികം ക്രൈസിസ് പോയിന്റിൽ നിന്ന മനുഷ്യൻ ഒളിച്ചോടുവാൻ ശ്രമിച്ച മനുഷ്യൻ വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയയെ ഉപേക്ഷിക്കുവാൻ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചവൻ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് അവൾ നിനക്കൊരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തിൻ്റെ പാപ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് അവനെ യേശു എന്ന് നീപ്പാറിടണം എത്ര അതിശയകരമായ ഒരു നടത്തിപ്പാണത് നിയോഗമാണത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ശുഭകരമായി നിന്നെ പ്രവർത്തിക്കുവാനും പ്രവർത്തിപ്പാൻ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ കൂടെ നിന്നെ നടത്തുകയും ചെയ്യുന്ന എഹോവിയായ ദൈവം ഞാനാകുന്നു ശുഭകരമായി പ്രവർത്തിക്കുവാൻ നിന്നെ അഭ്യസിപ്പിക്കുന്നവൻ നീ പോകേണ്ടുന്ന വഴിയിലൂടെ പോകുവാൻ നിന്നെ വഴി നടത്തുന്നവൻ അതെ യോസഫൻ്റെ ജീവിതത്തിൽ അത് അനുഭവമായി തീർന്നു അവൾ ഒരു മകനെ പ്രസവിക്കും തൻ്റെ ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് അവന് യേശു എന്ന പേർ ഇടണം വഴി നടത്തലുകളാണ് ദൈവം നടത്തുന്ന വഴികളിലൂടെ സഞ്ചരിപ്പാൻ നാം എപ്പോഴും തയ്യാറാകേണ്ടതും ആണ് ഇവിടെ ഇതാ അവസാനമായി എനിക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തിനാലാമത്തെ വാക്യമാണ് അവൻ ഉറക്കം ഉണർന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ഭാര്യയായ മറിയെ ചേർത്തുകൊണ്ടു പിന്നീട് നമുക്ക് വേദോത്സവം വായിക്കുമ്പോൾ കാണാം ദൈവം നിയോഗിച്ച വഴികളിലൂടെയുള്ള അവൻ്റെ യാത്ര ഒരിക്കലും സുഗമം സുഗമമായിരുന്നില്ല നസ്രത്തിൽ നിന്നും ബേദലഹേമിലേക്കുള്ള യാത്ര ബേദലഹേമിൽ നിന്നും മിസ്രേമിലേക്കുള്ള യാത്ര മിസ്രയമിൽ നിന്നും തിരിച്ചു വീണ്ടും യഹൂദിയയിലേക്കുള്ള യാത്ര ഇതിൻ്റെ മധ്യത്തിൽ നടക്കുന്ന പല പല അനുഭവങ്ങളും വേദനാജനകമാണ് പക്ഷേ അവിടെയൊക്കെ അവനെ ഉറപ്പിച്ചു നിർത്തിയത് ഈ ഒരു അനുഭവമാണ് ദൈവത്തിന്റെ ശബ്ദം അവൻ കേട്ടു പ്രിയ ദൈവചനമേ ഇന്ന് നാം ദൈവവചനം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് എവിടെ നിന്നാ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ് ഇന്ന് ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നോടും നിങ്ങളോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ൈവ വചനത്തോടുകൂടി നാം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതവും ഇറ്റ് വിൽ ബി സ്ട്രെഡ് ആൻഡ് ഇറ്റ് വിൽ ബി കറേജിയസ് വൺ ആൻഡ് യു വിൽ ബി ഏബിൾ ടു ഫേസ് ഓൾ ദി ഓബ്സ്റ്റിൾസ് ഇൻ യുവർ ലൈഫ് വാട്ട് അവർ ടു യുവർ ലൈഫ് യു വിൽ ബി ഏബിൾ ടു ഓവർകം ഇറ്റ് ബിക്കോസ് ക്രൈസ്റ്റ് ഇസ് ഇൻ ദിസ് ലിവിംഗ് വേൾഡ് അവൻ ഉറക്കം ഉണർന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ മറിയെ ചേർത്തുകൊണ്ടു പതിനെട്ടാം വാക്യം ആരംഭിക്കുമ്പോൾ അവന്റെ മനസ്സ് നിറയെ നീറ്റലുകളാണ് വേദനകളാണ് ആശങ്കകളാണ് ആകുലതകളാണ് ഉത്കണ്ഠകളാണ് എന്നാൽ ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവനൊന്നും പ്രസന്നമല്ല ലോകാപവാദം മറിയയ്ക്കും യോസഫിനും ഒരുപോലെ നേരിടേണ്ടി വരുമ്പോൾ ദൈവശബ്ദം ലഭിച്ച ദൈവശബ്ദം കേട്ട ആ യോസഫിന്റെ ജീവിതം ആകെ മാറി മറിയുകയാണ് എന്തിനെയാണോ അവൻ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചത് അതിനെ അവന്റെ മാറോട് ചേർത്തണയ്ക്കുവാൻ അവൻ തയ്യാറാകുകയാണ് എന്തിനെയാണോ അവൻ ഭയപ്പെട്ടത് ആ ഭയത്തിൽ നിന്നും അവൻ വിശ്വാസത്തിലേക്ക് ഉയരുകയാണ് ദൈവജനമേ ഇന്ന് നമ്മുടെ ജീവിതത്തിനും ഇതാവശ്യമാണ് ീ ഒരു വലിയ ആത്മീയ ഉൾക്കാഴ്ച എന്റെ ദൈവം സകലത്തിലും എനിക്ക് എന്നുള്ള ഉറപ്പ് അബ്രഹാമിന്റെ ദൈവം അവൻ വിശ്വസ്തനാണ് യാക്കോബിന്റെ ദൈവം അവൻ കൂടെയിരിക്കുന്നവനാണ് ദാനിയാലിന്റെ ദൈവം അവൻ വാക്കുമാറാത്തവനാണ് ഇസ്രായേലിന്റെ ദൈവം നിന്റെ കണ്ണുനീരിനെ മാറ്റി സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിന്റെ വിലാപത്തെ അവൻ നിർത്തമാക്കി തീർക്കും നിന്റെ രക്ഷഴിച്ച് അവൻ നിന്റെ സന്തോഷത്തെ ഒടുപ്പിക്കും ഈ ഒരു പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നത് അവൻ എന്റെ വിലാപത്തെ നിർത്തമാക്കി തീർക്കുകയും എൻ്റെ രട്ടഴിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുകയും ചെയ്യുന്നവന് ദൈവജനമേ ഈ പ്രത്യാശയോടെ നമുക്ക് ഈ സന്ധ്യങ്ങൾ നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് തിരികെ പോകാം നമ്മുടെ ജീവൽ പ്രശ്നങ്ങളെയെല്ലാം അതിനെല്ലാം ഉത്തരം നൽകുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം